ഇതിനൊരു മൂഢാവസ്ഥയുണ്ട്. അത് തമസ്സുകൊണ്ട് വരുന്നതാണ്. ഇത് മൂന്നും, ഈ മൂന്ന് ഭൂമികയും സന്യാസത്തിന് അനുഗുണമല്ല. ഏകാഗ്രത നാലാമത്തെ ഭൂമികയാണ്. ഇത് സന്യാസത്തിന് വളരെ ഗുണകരമാണ്. അതിനാണ് ഇഷ്ടദേവത സങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുന്നത്. അതൊരു ഒരു ദേവതയെ സങ്കല്പിച്ചാൽ തന്നെ അതിനകത്ത് തന്നെ വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ടാവും. ക്രിസ്തുവിനെ സങ്കല്പിക്കുന്ന കൂട്ടത്തിലുള്ള നിങ്ങൾക്ക് ക്രിസ്തുവിന് പല അവദാനങ്ങളും പല ഭാവങ്ങളും. കന്യാപുത്രൻ എന്നതൊരു ഭാവമാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ യുക്തി വളർന്ന ആളുകൾക്ക് അത് തലയിൽ നിന്നൊന്നും വരില്ല. കാരണം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് കർത്തും അകർത്തും അന്യഥാ കർത്തും സമർത്ഥ ഈശ്വര. ചെയ്യാൻ ചെയ്യാതിരിക്കാൻ വേറൊരു തരത്തിൽ ചെയ്യാൻ കഴിവുള്ളവനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഉദാഹരണങ്ങളെല്ലാം മനുഷ്യ സാധാരണമായ ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ യുക്തി പഠിച്ചു കഴിഞ്ഞു. കാരണം യുക്തിക്ക് അവിടം വരെയേ നിലയുള്ളൂ. കാളിദാസൻ ഒരു ഉദാഹരണത്തിൽ പറയുന്നത്, ഒരു ബ്രാഹ്മണൻ യാഗത്തിന് ഹോമകുണ്ഡമുണ്ടാക്കി അഗ്നി കത്തിച്ച് ഇരിക്കുമ്പോഴാണ് അയാളുടെ ഹൃദയം സ്തംഭിക്കാൻ തുടങ്ങുന്നത്. മെല്ലെ മെല്ലെ അയാള് തളർന്ന് വീഴാൻ തുടങ്ങുമ്പോൾ ഭാര്യ ചെന്ന് അയാളെ എടുത്ത് മടിയിൽ കിടന്നു. മടി കിടത്തിയപ്പോ നരങ്ങി നീങ്ങുന്ന ഒരു കുഞ്ഞു ഹോമകുണ്ഡത്തിലേക്ക് നരങ്ങി വരിക. ഭർത്താവിനെ താഴോട്ട് കിടത്തിയാൽ അയാളുടെ പരിപാടി തീരും. കുട്ടി അഗ്നിയിലേക്കാണ് പോകുന്നത്. കുട്ടിയെ രക്ഷിക്കണം. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുമ്പോൾ കണ്ണൊന്ന് അടഞ്ഞു, കുട്ടിയെ കാണാൻ മേലാതായി. അരക്ഷണം കൊണ്ട് കുട്ടി അഗ്നിയിലെത്തി. ആ സ്ത്രീ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കുഞ്ഞ് അഗ്നി വാരി കളിക്കുന്നതാണ്. കൊള്ളുന്ന അഗ്നി കുഞ്ഞിന് പൊള്ളലുണ്ടാക്കിയില്ല. അവരീശ്വരനെ സ്തുതിച്ചു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈശ്വരന് പറ്റാത്തതായി ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ആത്മീയ ലോകങ്ങളിൽ പോകാൻ പറ്റൂ. വിശ്വാസം അത്രയും ഉറച്ചതാണ്. നമ്മളുടെ ആധുനിക പഠിപ്പുള്ള ഒരാൾക്കും ഈ വഴിയിൽ പോകാൻ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അവൻ തോമസ് പെയിൻ പറഞ്ഞ പോലെ പറയുന്നവനായിരിക്കും, ഐ ഹാവ് നെവർ അലൗഡ് മൈ സ്കൂളിംഗ് ടു എൻറ്റർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. എന്റെ വിദ്യാഭ്യാസത്തിലേക്ക് എന്റെ സ്കൂളിംഗ് കടന്നു വരാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചില്ല. പഠിച്ചു, പഠിച്ചതൊന്നും എന്റെ ഉള്ളിൽ കിടക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതൊക്കെ പുറത്തു നിർത്തിയിട്ടുണ്ട്, ആവശ്യത്തിന് നിങ്ങളോടൊപ്പമൊക്കെ ജീവിക്കാൻ. എന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഒന്നും രൂപപ്പെട്ടത് എന്റെ വിദ്യാഭ്യാസത്തിൽ നിന്നല്ല എന്ന് പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ വഴിയിൽ പോകാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന് സംശയമൊന്നുമില്ല, കുട്ടിയുണ്ടായാൽ കന്യകയായിരിക്കുമോ എന്നൊന്നും തർക്കിക്കാനില്ല. ആരോടും പോയി തർക്കിക്കാനും പോവില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ആ ഭാവമായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവം. മറ്റൊരാൾക്ക് രക്ഷകനെയായിരിക്കും ഇഷ്ടപ്പെട്ട ഭാവം. അവിടെയും തർക്കിക്കാൻ പോകില്ല. കാരണം
രക്ഷകനായ ആളിനെ ശിക്ഷിച്ചതു വേണോ ആരാധനയായി സ്വീകരിക്കാൻ എന്ന സംശയം വരില്ല. അതിനെല്ലാം അടിസ്ഥാനം കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ ഈശ്വര. അപ്പൊ അനേക ഭാവങ്ങൾ ഉണ്ടാവും, അതിലൊന്നിൽ ഏകാഗ്രമായ ചിത്തം. സമാധി എന്നത് ഏകാഗ്രതയേക്കാൾ ഉത്തമമാണ് നിരുദ്ധം, ചിത്തവൃത്തികളുടെ നിരോധം. ചിത്തവൃത്തികളെല്ലാം നിരോധിക്കുക, അപ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഭാവാതീതന്മാരൊക്കെ അതനുഭവിച്ചവരാണ്. സന്യാസത്തിന്റെ ഏറ്റവും വലിയ സംഭാവന അതാണ്. അത് അനുഭവിക്കുന്നതിന് ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് പോകാം, ഗാർഹസ്ഥ്യത്തിൽ നിന്ന് നേരിട്ട് പോകാം, വാനപ്രസ്ഥത്തിൽ നിന്ന് പോകാം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവ കഴിഞ്ഞ് ക്രമമായി പോവാം. ഇതാണ് പ്രാചീന നിയമം. എപ്പോഴൊരാൾക്ക് സന്യസിക്കണമെന്ന് അചഞ്ചലമായ ഇച്ഛയുണ്ടാകുന്നു അപ്പോൾ സന്യസിക്കണം. ആരെങ്കിലും പറഞ്ഞിട്ടാവരുത്, എന്തെങ്കിലും മോഹിച്ചിട്ടാവരുത്. പ്രപഞ്ച നിരാസം വരുന്നതുകൊണ്ട് അതിന് വേണ്ട ഗുണം വൈരാഗ്യമാണ്. ഈ ബോധമുണ്ടാകുന്നത് വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. മോക്ഷത്തിനുള്ള ഇച്ഛ വന്നു കഴിയുമ്പോൾ ലോകത്തെ അയാൾ അപഗ്രഥിക്കും. നിത്യം അനിത്യം എന്ന് രണ്ടുണ്ട്, ആത്മാവ് നിത്യവും ലോകം അനിത്യവുമാണ്. നിത്യമായത് സ്വീകരിക്കുക, അനിത്യമായത് ഉപേക്ഷിക്കുക, അതാണ് വിവേകം. ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള വസ്തുക്കളെല്ലാം നശ്വരങ്ങളാണ്, അവയിൽ ഒരാഗ്രഹവും ഇല്ലാതിരിക്കുക. സാന്തങ്ങളായ സ്വർഗനരകാദികൾ വരെ അനിത്യമാണ്. അനന്ത സ്വർഗം ശാശ്വതമാണ്, അത് മോക്ഷമാണ്. ഉപനിഷത്ത് പറയും, അനന്തേ സ്വർഗേ ജേയേ പ്രതിഷ്ഠതി പ്രതിഷ്ഠതി. ശാന്തസ്വർഗങ്ങളുണ്ട്, അത് പുണ്യം കൊണ്ട് സമ്പാദിച്ച് അവിടെ പോയാൽ പുണ്യം തിരുമ്പ തിരിച്ചു വരും. അതുകൊണ്ട് മോക്ഷത്തിന് ഇച്ഛയുണ്ടായാൽ വിരാഗത വരും. വൈരാഗ്യം എന്ന് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ആരോടെങ്കിലുമുള്ള ദേഷ്യത്തിനാണ്, അതല്ല. ഇഹ അമുത്ര ഫല ഭോഗ വിരാഗത. ശമം ദമം ഉപരതി ശാന്തി തിദീക്ഷ സമാധാനം ഇവയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോൾ ആണ് ഈ വഴിയിൽ, സന്യാസത്തിന്റെ പാതയിൽ ഒരാൾ യോഗ്യനാകുന്നത്. നാരദ പരിവ്രാജക ഉപനിഷത്തില് ഇതിലേത് സ്റ്റേജിലും പോകാം എന്ന് പറയുന്നുണ്ട്. ഇതര പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ഭാരതീയ ചിന്തയിൽ എപ്പോൾ വേണമെങ്കിലും പോകാം. സന്യാസം രണ്ടു വിധമാണ്, രണ്ടു വിധമാക്കിയത് മുടന്തൻ, ധനം വാങ്ങുന്ന അധ്യാപകൻ, തൊഴിലായി ചെയ്യുന്ന അധ്യാപകൻ, അംഗവൈകല്യങ്ങളുള്ളയാൾ, രോഗങ്ങൾ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നയാൾ, ഇങ്ങനെ ഒട്ടേറെ പേരെ
സന്യാസത്തിന് വിലക്കിയിട്ടു. എല്ലാവർക്കും കടന്ന് ചെല്ലാവുന്ന മേഖലയല്ല സന്യാസം. കാരണം മനസ്സിന്റെ ശാന്തി എല്ലാവർക്കും കിട്ടില്ല. ആഗ്രഹങ്ങളെല്ലാം നെയ്യുന്ന മനസ്സുള്ളവരെ പൂർണ്ണമായും വിലക്കിയിട്ടു. എല്ലാ മതങ്ങളിലും സ്ഥാപനങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് ഈ നിയമം ഒന്നും നടക്കില്ല. പഴയകാലത്ത് നടക്കും. എല്ലാ മതങ്ങളും സ്ഥാപനങ്ങളെ കണ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ഒന്ന് ഗവൺമെന്റ് നിയമം അനുസരിച്ച് ജോലിക്കാരെ നിർത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരും സന്യാസിമാരും ഒക്കെ ചേർന്ന് ആദ്യം ചിന്തിക്കുന്നത് സന്യാസത്തിന്റെ പേരിൽ തുടങ്ങാമെന്നാണ് ഗൃഹസ്ഥന്മാർ തന്നെ പറയുന്നത്. നല്ല പൈസയുള്ള ഗൃഹസ്ഥന്മാർ ഏതെങ്കിലും സ്വാമിജിയെ കണ്ടുപിടിച്ചിട്ട് പറയും, സ്വാമി നമുക്കൊരു സ്ഥാപനം തുടങ്ങിക്കളയാം. ഇതിനോട് താൻ തുടങ്ങിയ പോലെ അത് പോരെ സ്വാമി, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൊഴിൽ നിയമങ്ങൾ വളരെ കൂടുതലാണ്. ആശ്രമം എന്ന് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ വലിയ ശല്യം ചെയ്യില്ല. ഒന്നാമത്തെ മെച്ചോ അതാണ്. രണ്ടാമത്തെ മെച്ചോ, ഈ ആശ്രമം എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള പിള്ളേരെല്ലാം സന്യാസത്തോട് താല്പര്യമുള്ളതുകൊണ്ട് വന്നു ചേരും. ശമ്പളം ഒന്നും കൊടുക്കണ്ട, തീറ്റ കൊടുത്താൽ ഇവന്മാർ മാടുപോലെ കിടന്ന് പണിതുള്ളൂ. നാട്ടിലാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ പാസ്സായിരിക്കാം. അതിനെയൊക്കെ നിയമിച്ചു കഴിഞ്ഞാൽ നല്ല ശമ്പളം കൊടുക്കും. ഗവൺമെന്റ് നിയമം അനുസരിച്ച് EPFI ESI കേസ് വേറെ. ഇവർക്കെല്ലാം സ്വാമി ഒരു വേഷമൊക്കെ ഞാൻ കൊടുത്ത് കുറച്ചു കാലം ബ്രഹ്മചാരിണികൾ, പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് സന്യാസമൊക്കെ കൊടുത്താൽ അവര് 10-ഓ 50-ഓ കൊല്ലം സുഖമായിട്ട് ഇവിടെ കിടന്ന് ജോലി ചെയ്തു. നമ്മുടെ സ്കൂളിൽ അവർ ടീച്ചേഴ്സായിട്ട് നിൽക്കും. അപ്പുറത്ത് നമ്മുടെ ഹോസ്പിറ്റല്, അവിടെ അവർ നഴ്സായിട്ട് ജോലി ചെയ്യും. തൂത്തു വരുന്നതും അവരായിരിക്കും. കാരണം സ്ഥാപനത്തിന് വേണ്ടി അവരെ നമുക്ക് തിരിക്കാൻ പറ്റും. അവരവിടെ കിടന്ന് എല്ലാ പരിപാടിയും ചെയ്തോളും, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ സ്ഥാപനം എന്ന സാധനം നിലനിർത്തുന്നതിനാകുമ്പോൾ ഇവരെയെല്ലാം അതിനകത്ത് ചേർക്കും. ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫലം. അതിന്റെ സംഘർഷങ്ങളും ബാക്കിയുള്ളതുമാണ്. മെച്ചങ്ങൾ സാമ്പത്തികമായി വളരെ ഉണ്ടെങ്കിലും ഇതാദ്യം രൂപപ്പെടുത്തിയ ആചാര്യവര്യന്മാരുടെ ചിന്തകൾക്ക് വിമർശനം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആകഫലം. അതുകൊണ്ട് കുറെ നിയമങ്ങളുണ്ട്, ഇന്ന ഇന്ന ആളുകളൊന്നും സന്യസിക്കാൻ യോഗ്യരല്ല. അപ്പോ ഒരു ചോദ്യം ബാക്കി വരും, എക്സ്ക്ലൂഷൻ ഉണ്ട് ഇതിനല്ലേ? അതിനും അവർ പരിഹാരം കണ്ടെത്തിയിട്ടു. അങ്ങനെയുള്ളവർക്ക് സന്യസിക്കാം. ആ സന്യാസത്തിന് പേര് ആതുര സന്യാസമാണ്. അവർക്ക് മരിക്കാൻ പോകുമ്പോൾ സന്യാസം സ്വീകരിക്കും. മോക്ഷം അവർക്കും തടയുന്നൊന്നുമില്ല. മറ്റേ സന്യാസത്തിന്റെ അതേ ലെവലിൽ അഗ്നി ജ്വലിപ്പിച്ച് അതേ രീതിയിൽ കർമ്മങ്ങളോടുകൂടി അവർക്ക് സന്യസിക്കാം. പക്ഷെ അവരിലൂടെ ശിഷ്യ പരമ്പരയൊന്നുമില്ല. മരിക്കാൻ പോകുന്ന സമയത്ത് സന്യസിച്ച് മോക്ഷത്തിലേക്ക് പോകാം. അതിന് ആതുര സന്യാസം എന്നാണ്. സന്യാസത്തിൽ വേറെയും ഉൾപിരിവുകൾ പലതുമുണ്ട്. പ്രധാനമായി ഇതിനെ രണ്ടായി കാണാം. ശാസ്ത്രം അറിഞ്ഞ്, ശാസ്ത്രം പഠിച്ച്, അത് സാധന ചെയ്ത് പോവുക. അങ്ങനെ പോകുന്നയാൾ പ്രാചീന നിയമം പ്രകാരം ഒരു വസ്ത്രമേ ഉപയോഗിക്കാം.
ഏറ്റവും പഴയ നിയമമാണെങ്കിൽ മുറിച്ച് കൊടുക്കരുതെന്നാണ് പറയുന്നത്. രണ്ട് കഷ്ണമായി ഉടുക്കരുതെന്നാണ് പഴയ നിയമം. ആ ഏക വസ്ത്രം എന്ന നിലയിലാണ് ബുദ്ധമതവും പിന്നീട് ക്രിസ്തുമതവും നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ലോഹയെ രൂപപ്പെടുത്തി. അത് നിങ്ങൾ അതിന്റെ ആദിമ സംസ്കാരങ്ങളും ആദിമ രീതികളും പഠിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. ഏകവസ്ത്രമാണ് ഏറ്റവും പ്രാചീന സന്യാസ സമ്പ്രദായത്തിന്റെ സൂചന നൽകുന്നതാണ്. കറക്റ്റ് പദം ഏകീവസ്ത്ര എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അത് അതേ അണിയാവുന്നതാണ്. അത് ഏറ്റവും ലളിതമായി മാത്രമേ സ്വീകരിക്കാവുന്ന ശുചിയായ ജീർണ വസ്ത്രം എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഏറ്റവും ശുചിയായിരിക്കണം, ആളുകൾക്ക് അരോചകമാകരുത്, ഏറ്റവും ലളിതമായി. കാരണം മാതൃക ലോകത്തിന് സന്യാസിയാണ്. അതുകൊണ്ട് ആഡംബരങ്ങൾ ഒന്നും അരുതെന്നാണ്. അതിന് എക്സെപ്ഷൻ ഉണ്ട്. മഠത്തിന്റെ ചുമതലയിലിരിക്കുന്നയാൾ മുതലായവർക്ക് സ്ഥാനചിഹ്നങ്ങളോടുകൂടിയ വസ്ത്രങ്ങൾ, അവരതിനെ നിയന്ത്രിക്കാൻ പ്രാപ്തരായതുകൊണ്ട് അവർ സ്വീകരിക്കുന്ന വസ്ത്രമല്ലത്, അത് ആ സ്ഥാനത്തിന്റെ മാത്രമാണ്. അത് അത്രയും കാലത്തേക്ക് മാത്രമാണ്. ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ പഴയ പോലെ, ആ സ്ഥാനത്ത് കയറുന്നവരെ പഴയ പോലെ. അത് പ്രത്യേകം ഓർക്കുകയും വേണം, ഇല്ലെങ്കിൽ ഞാനൊരു ഉപദ്രവം ചെയ്തിട്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് പ്രാചീനതയിൽ വളരെ കൃത്യമായി സന്യാസത്തെ തുലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇന്ന ആളുകൾ സന്യസിക്കരുത്, സന്യസിക്കുമ്പോൾ ഏറ്റവും ലളിതമായി. ആഗ്രഹങ്ങൾ അറ്റ ആളിന് മാത്രമേ മറ്റൊരാളിൽ നിന്ന് ഒരു സാധനം വാങ്ങി ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഭിക്ഷുവാണ് സന്യാസി, സ്വന്തമായി പാകം ചെയ്യാത്തവൻ. ഭിക്ഷ എടുത്ത് കഴിയണം എന്നാണ്, അതിനാണ് ഭിക്ഷ എന്ന് പറയുന്നത്. കാരണം തന്റേതായി ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരാൾ ഉയർന്നാൽ എല്ലാം തന്റേതായതുകൊണ്ട് എവിടെയും അയാൾക്ക് വേണ്ടുന്നത് കിട്ടും. അയാൾക്കുള്ളത് അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചൊരു തർക്കം നടക്കുന്നുണ്ട് ഒരു ഗുരുവും ശിഷ്യന്മാരും തമ്മിൽ. ഗുരുവിന്റെ പേര് രാമതീർത്ഥൻ എന്നാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. സ്വാമി രാമതീർത്ഥൻ ഉള്ള പേരുള്ളയാളായിരുന്നു. പടിഞ്ഞാറൻ നാടുകളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. വിവേകാനന്ദ സ്വാമിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം രാവിലെ നടക്കാൻ പോകും. അപ്പൊ അദ്ദേഹത്തിന് 8 മണി അതുപോലുള്ള ഒരു കൃത്യസമയത്താണ് രാവിലത്തെ ആഹാരം കഴിക്കുക എന്ന് ഇഷ്ടമുള്ളയാളാണ്. അപ്പൊ ശിഷ്യന്മാരൊരു ദിവസം തീരുമാനിച്ചു ഇയാളെ ഒന്ന് പറ്റിക്കണം. കുറച്ച് ദൂരം നടത്തിയിട്ട് 9-10 മണി ആകുമ്പോഴേക്ക് കൊണ്ടുവരിക. അപ്പൊ എങ്ങനെ 8 മണിക്ക് കഴിക്കും എന്നൊന്ന് ഗുരുവിനെ പറ്റിക്കണം തോന്നി. ശിഷ്യന്മാർക്ക് പലപ്പോഴും പല സമയങ്ങളിലും ഗുരുക്കന്മാരോട് തോന്നാറുള്ള ഒരു കുസൃതിയാണ്. അതിന്റെ പേരിൽ ഇവര് പറഞ്ഞു ഇന്ന് നമുക്ക് അങ്ങനെ കിഴക്കോട്ട് നടക്കാമെന്നോ. ആകാം ശലിയെ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ശലിയെ രാം ബാദുഷാഹെ, രാമൻ ചക്രവർത്തിയാണെന്നാ പറയുക. ഇവര് കേൾക്കുന്നത് രാമതീർത്ഥൻ ചക്രവർത്തിയാണ്, അദ്ദേഹം പറയുന്നത് രാം ബാദുഷാഹെ. അദ്ദേഹത്തിന്റെ രാം വേറെയാണ്. അപ്പോ ഇവര് നടന്നു, നടന്ന് ഒരു വനത്തിൽ കൂടെ നടന്നു. അപ്പൊ ഇവര് നിർബന്ധമായും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തൂടെ തന്നെ ഒരു 8 മണി അടുക്കാറായപ്പോ, ഒരു 10-15 മിനിറ്റ് ആയപ്പോ അവര് പറഞ്ഞു, മഹാരാജ്
ഭക്ഷണത്തിന്റെ രാവിലത്തെ ഭക്ഷണത്തിന്റെ സമയം കടന്നുപോകും. നമ്മൾ വളരെ ദൂരം നടന്നാലേ ഇനി ആശ്രമത്തിലെത്തുള്ളൂ. അടുത്തെങ്ങും യാതൊരു സൗകര്യമില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ചലിയേ രാംബാബുശാലി. കറക്റ്റ് 8 മണിക്കൊരു അല്പനിമിഷം ഉള്ളപ്പം ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, മഹാരാജ് അമ്മ ഭക്ഷണമൊക്കെ വെച്ച് അവിടെ കാത്തു നിൽക്കുന്നു, അങ്ങും ശിഷ്യഗണങ്ങളും കൂടെ അവിടെ വന്ന് കഴിച്ചിട്ട് പോകണം. അപ്പൊ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, അവിടെ പോയി ഭക്ഷണമൊക്കെ സുഭിക്ഷമായി കഴിച്ചു. തിരിച്ച് നടക്കുന്ന സമയത്ത് ഇവർക്കുണ്ടായ സംശയം, നമ്മളിങ്ങനെ ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ട് അവിടെ ആരെയെങ്കിലും ചട്ടം കെട്ടിയോന്നായി, എന്നാലും ഈശ്വരനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പോയാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വളരെ അപൂർവമായി മാത്രമേ ഈശ്വരനെ അനുഭവിക്കാനും ഈശ്വരനെ കണ്ടെത്താനും ഒക്കെ പറ്റുള്ളൂ. അത് അപൂർവം ചിലർക്ക് വിധിച്ചിട്ടുള്ള ആ വിശ്വാസമുള്ളവൻ എതിലേ സഞ്ചരിക്കുമ്പോഴും അവൻ അത് മാത്രമേ വിശ്വസിക്കൂ. ആര് വിളിച്ചാലും എതിലേ പോയാലും അങ്ങനെയുള്ളവൻ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും വിശ്വസിക്കില്ല. ആ അവസ്ഥയിൽ വരുമ്പോഴാണ് ഭിക്ഷ എടുക്കാൻ യോഗ്യനാകുന്നത്, ഭിക്ഷുവാകുന്നത്. സന്യാസത്തിന്റെ ഏറ്റവും നല്ല തലങ്ങളിലൊന്നതാണ്. അതിന് യോഗ്യത നേടുന്നതിന് ഒട്ടേറെ കാര്യങ്ങൾ, അങ്ങനെയുള്ളയാൾ ശാന്തനായിരിക്കണം, അഹിംസാലുവായിരിക്കണം, ഒന്നിനെയും ഹിംസിക്കരുത്. ഹിംസ ശാരീരികം, മാനസികം, വാചികം. ഹിംസയില്ലാത്ത വാക്കുകളായിരിക്കണം ഉപയോഗിക്കുന്നത്. മനസ്സ് ഒരിക്കലും ഹിംസാപ്രധാനമാകരുത്. ലോകത്തൊന്നിന് പോലും നാശം വരാൻ ആഗ്രഹിക്കരുത്. ഒരു ജീവിയെ പോലും ഉപദ്രവിക്കരുത്. ക്രിസ്തു പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ജീവനുള്ളതോ രക്തം ചുവക്കുന്നതോ ആയ യാതൊന്നും ഞാൻ എന്റെ നാവിൽ വെച്ചിട്ടില്ല, അതുകൊണ്ട് പിതാവേ സ്വർഗരാജ്യം എനിക്കുള്ളതാകും. അതുകൊണ്ട് അഹിംസയുടെ എത്ര ഉയർന്ന അവസ്ഥയിൽ അദ്ദേഹമായിരുന്നു എന്ന് ആ വചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അത് കോട്ട് ചെയ്യുമ്പോൾ തോന്നുന്നു എന്ന് പറയുന്നത് എന്റെ മര്യാദ കൊണ്ട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ ആ രംഗത്താണ് ജീവിക്കുന്നത്. അദ്ദേഹം വളരെ ഉറപ്പിച്ച് പറയുന്നതാണ്, രക്തം ചുവക്കുന്നതോ ജീവനുള്ളതോ ആയ ഒന്നും ഞാൻ എന്റെ നാവിൽ വച്ചിട്ടില്ല, അതുകൊണ്ട് സ്വർഗരാജ്യം എനിക്കുള്ളത്. ജീവനോടുള്ള സമീപനം, അഹിംസ, സത്യം, സത്യമേകമാണ്, അത് ഈശ്വരനാണ്. ബാക്കി കാണുന്ന ജഗത്തിലെ ഒന്നും സത്യമല്ല. ആ നിലയ്ക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതല്ല സത്യം. നമ്മൾ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് കേട്ടത് ഒക്കെയാണ്. അതുകൊണ്ട് സത്യം പുലർത്താൻ ആഗ്രഹിക്കുന്നവൻ ഹിതമാണ് പുലർത്തേണ്ടത്, പ്രിയമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതുമല്ല. ഹിതം മാത്രമേ പുലർത്താവൂ. ഒരു കാര്യം കണ്ടാൽ പ്രിയം കാരണം ഞാൻ കണ്ടതാണ് എന്ന് പറയുക.